എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയനം ഓൺലൈനിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകൾക്ക് ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ജനുവരി 21 മുതൽ ഓൺലൈൻ മുഖാന്തരം ക്ലാസ്സുകൾ നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സൂചന ഉത്തരവ് പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ശ്രദ്ധിക്കുക, 1 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ 2022 ജനുവരി 21 മുതൽ 2 ആഴ്ചക്കാലത്തേക്ക് സ്കൂളിൽ വരേണ്ടതില്ല. 2 ആഴ്ച കഴിഞ്ഞ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തുടർ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് തുടർന്നും സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, SSLC+1+2 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, സ്കൂളിൽ തന്നെ പോയി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. എല്ലാ സ്കൂളുകളുടെയും ഓഫീസ് നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും എല്ലാ അധ്യാപകരും സ്കൂളിൽ ഹാജരാകേണ്ടതുമാണ്. കൈറ്റ് വിക്ടേഴ്സിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസ്സുകൾ തുടരുന്നതും പുതിയ ടൈം ടേബിൾ കൈറ്റ് പ്രസിദ്ധീകരിക്കുന്നതുമാണ്. ജനുവരി 22, 23 തീയതികളിൽ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും ശുചീകരണ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. സെക്കൻഡറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ച് 2 ആഴ്ച വരെ അടച്ചിടാൻ പ്രിൻസിപ്പൽ, പ്രഥമാധ്യാപകർ എന്നിവരെ ചുമതലപ്പെടുത്തുന്നു. അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് ടു സ്കൂളുകളിൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയാണെങ്കിൽ 2 ആഴ്ച വരെ സ്കൂൾ അടച്ചിടാനുള്ള അധികാരം പ്രിൻസിപ്പൽമാർക്ക് നൽകിയിട്ടുണ്ട്. സ്കൂളിൽ ആരംഭിച്ച വാക്സിനേഷൻ ഡ്രൈവ് പരിപാടി തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അധിക നിർദ്ദേശങ്ങളുണ്ട്. അതായത് 1 മുതൽ 9 വരെ ക്ലാസ്സുകൾ വീണ്ടും ഡിജിറ്റൽ പഠനത്തിലേക്കും ഓൺലൈൻ പഠന പിന്തുണയിലേക്കും മാറുന്നതിനാൽ പഠന പിന്തുടർച്ച ഉറപ്പുവരുത്തണം. അധ്യാപകർക്കുള്ള നിർദ്ദേശമാണ് വരിക. കുട്ടികളെ പഠനത്തിൽ സജീവമായി നിലനിർത്തുന്ന പ്രവർത്തനം നൽകേണ്ടതാണ്. രക്ഷിതാക്കളുമായുള്ള ആശയവിനിമയത്തിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്കൂളുകൾ 21ാം തീയതി മുതൽ, ജനുവരി 21 മുതൽ ഡിജിറ്റൽ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതോടൊപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് 10, 11, 12 ക്ലാസ്സുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് എന്ന് ഈ ഒരു ഉത്തരവിനകത്ത് വ്യക്തമായി പറയുന്നു. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കോവിഡ് ഉണ്ടാവുകയാണെങ്കിൽ, കോവിഡ് ക്ലസ്റ്റർ സ്കൂളിൽ രൂപപ്പെടുകയാണെങ്കിൽ പ്ലസ് ടു സ്കൂളുകൾ അടയ്ക്കാനുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ഹൈസ്കൂൾ 10ാം ക്ലാസ് ആണെങ്കിൽ അത് അടയ്ക്കാനുള്ള അധികാരം ഹെഡ് മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് നൽകിക്കൊണ്ടും ഉത്തരവായിട്ടുണ്ട്. അതായത് പറയുന്നുണ്ട് 6ാമത്തെ പോയിന്റ്, സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ച് 2 ആഴ്ച വരെ അടച്ചിടാൻ പ്രിൻസിപ്പൾമാർ, പ്രഥമാധ്യാപകർ എന്നിവരെ ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് ഈ ഉത്തരവിൻ്റെ ഭാഗമായി അറിയാനുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 21ാം തീയതി മുതൽ 1 മുതൽ 9 വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ പോകേണ്ടതില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. മറ്റൊരു ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, ഗുഡ് നൈറ്റ്.